കണ്ണൂര് നവീൻ ബാബു എ ഡി എം മരിച്ച സംഭവത്തിൽ പി പി ദിവ്യ പ്രതി. ജാമ്യമില്ലാ കുറ്റം ചുമത്തി. യെസ്. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ പി പി ദിവ്യന്റെ ഹിസ്റ്ററി. ഇവിടെ അങ്ങനെയാണല്ലോ, ഒരു കളവ്, കൊലപാതകം, പീഡനം, എന്ത് നടന്നാലും ആരാണോ പ്രതി എന്ന് ആരോപിക്കപ്പെടുന്നത് അയാളുടെ ഒരു ഹിസ്റ്ററി, അയാൾ ഇതിനു മുമ്പും ഇതുപോലത്തെ പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രവർത്തികളുടെ ഭാഗമായിട്ടുണ്ടോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് പോലീസുകാരും ഇവിടുത്തെ മീഡിയാസും ഒക്കെ അന്വേഷിക്കുമല്ലോ. സാധാരണ ഇപ്പോൾ കുറ്റം തെളിയാത്ത കേസുകളാണെങ്കിൽ പോലും കണ്ടില്ലേ മുൻകാല എല്ലാ സംഭവങ്ങളും കൂടെ വലിച്ചെടുത്ത് പുറത്തെടുക്കും. ഒരാളൊരു ഒരു കള്ളത്തരം കാണിച്ചു, ഇപ്പൊ ഞാൻ ഒന്നുമല്ല ഒരു മൊബൈൽ മോഷണം നടത്തി. ആ മൊബൈൽ മോഷണം നടത്തിയ ആൾ ഇതിന് മുമ്പ് സിമിലർ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്തെങ്കിലും കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? സാധാരണ അയാളൊരു റീചാർജ് ചെയ്യാൻ പോയത് വരെ അങ്ങോട്ട് പുറത്തെടുത്ത് മുന്നേ വന്നിട്ടുണ്ട്. അന്ന് അയാളെ മുഖത്തൊരു കളർ ലക്ഷണം ഉണ്ടായിരുന്നു വരെ പുറത്തു വരാനാണ്. അതും ഒരു ഇൻഫ്ലുവൻസർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവന്റെ വീട്ടുകാരെ ഫോട്ടോ അടക്കം എടുത്ത് പുറത്തിടും. ഇവിടുത്തെ മീഡിയാസ് എന്തുകൊണ്ട് പി പി ദിവ്യയുടെ ഒരു പ്രീവിയസ് ഹിസ്റ്ററി മറച്ചു വെക്കും? ഇതാണ് ചോദ്യം. പി പി ദിവ്യക്ക് ഇതുപോലെ എന്താണ് എ ഡി എമ്മിന്റെ അടുത്ത് ചെയ്തേ? അതോ അന്വേഷിച്ചിട്ട് അങ്ങനെ ഒരു പ്രീവിയസ് ഹിസ്റ്ററി കിട്ടണില്ലേന്നാവോ? അതറിയാൻ പാടില്ല, നമുക്കൊക്കെ സെർച്ച് ചെയ്യുമ്പോഴേ കിട്ടുന്നുണ്ട്. പി പി ദിവ്യ എന്താ കാണിച്ചേ? എ ഡി എമ്മിന്റെ ഈ എന്താ പറയാ പറഞ്ഞയക്കൽ ചടങ്ങ്, സെൻഡ് ഓഫ് ചടങ്ങിന്റെ സ്ഥലത്ത് പോയി സെൽഫ് മാസ് അടിച്ച് ഒരു വീഡിയോഗ്രാഫറിയും കൊണ്ട് വീഡിയോയും ഒടുപ്പിച്ച് അവരവിടെ പോയി ഒരുമാതിരി ത്രെട്ടനിങ് കാണിച്ചു. ഓക്കെ, ഒരാളെ എന്താണ് ഭീഷണിപ്പെടുത്തി, ഇതാണ് ഉണ്ടായത്. ഒരാളെ ആത്മഹത്യക്ക് പ്രേരണയായി. ഇതേ പരിപാടി പി പി ദിവ്യ 2016 വന്നൊരു കേസിനകത്ത് പി പി ദിവ്യയുടെ പേരുണ്ട്. സെയിം പ്രശ്നം, സെയിം പരിപാടി. ഞാൻ അവിടെ വായിച്ചുതരാം. മകളെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ച എ എൻ ഷംസീർ, ഇപ്പത്തെ സ്പീക്കർ, പി പി ദിവ്യയെയും വെറുതെ വിടില്ലെന്ന് പിതാവ് രാജൻ. ഇനി സംഭവം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഈ സംഗതി നടക്കുന്നത് കുട്ടിമാക്കൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ്. എത്ര പേര് ഇത് ഓർത്തിരിക്കുന്നു എന്ന് എനിക്കറിയില്ല. ഒരു ദളിത് യുവതി ആത്മഹത്യക്ക് ശ്രമിച്ച സംഭവമാണ്. ഓക്കെ, സി പി ഐ എം നേതാക്കൾക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. ഷംസീറിനെതിരെയും പിന്നെ ഇവർക്കെതിരെ, പി പി ദിവ്യക്കെതിരെയാണ് എന്ത് ചെയ്തത്, അയാളെ ഈ റിപ്പോർട്ടോ ഈ വിമർശനം വന്നിട്ടുള്ളത്. ഓക്കെ, അതും പട്ടികജാതി പട്ടികവർഗ കമ്മീഷനാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ നടത്തിയിട്ടുള്ളത്. ഇനി ഇതിന്റെ ഫുള്ള് ഞാൻ വായിച്ചുതരാം. തലശ്ശേരി കുട്ടിമാക്കൂരിൽ ദളിത് പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ച സംഭവത്തിൽ തലശ്ശേരി എം എൽ എ എ എൻ ഷംസീറും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പി ദിവ്യക്കുമെതിരെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ കേസെടുത്തു. ഓക്കെ, കുട്ടിമാക്കൂർ സി പി ഐ എം ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസ് ആക്രമിച്ചെന്ന കേസിൽ അറസ്റ്റിലായ ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് എ എൻ ഡി സി യു സംസ്ഥാന സെക്രട്ടറി രാജന്റെ മകൾ അഞ്ജന ആത്മഹത്യക്ക് ശ്രമിച്ചത്. ചാനൽ ചർച്ചയിൽ സി പി ഐ എം നേതാക്കളുടെ ആരോപണത്തിൽ മനം നൊന്താണ് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്ന് അഞ്ജന മൊഴി നൽകിയിരിക്കുന്നു. ഈ ചാനൽ ചർച്ചയിൽ ഇവർ ഇത്രത്തോളം നോവിക്കുന്ന രീതിയിൽ ഗുണ്ട എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചത് ആരാ? ഈ പി പി ദിവ്യയാണ്. ഈ പി പി ദിവ്യയാണ്. ഇതേ പി പി ദിവ്യ എ ഡി എമ്മിന്റെ ആ സെൻഡ് ഓഫ് ചടങ്ങിന്റെ അവിടെ ചെന്ന് അയാളെ ത്രെട്ടൺ ചെയ്ത പോലെ തന്നെ ഈ ചാനൽ ചർച്ചയിൽ വന്നിട്ട് ഈ പെൺകുട്ടീനെ കുറിച്ച് മോശമായി പറഞ്ഞത് കൊണ്ട് ഈ പെൺകുട്ടി എന്ത് ചെയ്തിട്ടുണ്ട്? ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ അപ്പോൾ നമുക്ക് അതിന് തന്നെ വേഗം മനസ്സിലാക്കാൻ പറ്റും പി പി ദിവ്യക്ക് മുന്നേ ഇങ്ങനെ വിഷം വിതയ്ക്കണ വാക്കുകൾ പറഞ്ഞ് ആൾക്കാരെ കൊല്ലാൻ നോക്കുന്ന ഒരു പരിപാടി ഉണ്ട് എന്നുള്ളത്. ഇനി ഈ ന്യൂസ് നിങ്ങൾ കണ്ടില്ലെങ്കിൽ അവിടെ പ്ലേ ചെയ്യാം. ജാതി പേര് വിളിച്ച് അപമാനിച്ചത് ചോദ്യം ചെയ്ത ദളിത് പെൺകുട്ടികളെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി ജയിലിലടച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ജാമ്യമില്ലാ വകുപ്പ് പെൺകുട്ടികൾക്ക് നേരെ ചുമത്തിയത് ബാഹ്യ ഇടപെടൽ മൂലമാണ് എന്നാണ് ആക്ഷേപം. എന്നാൽ ജാമ്യമില്ലാ വകുപ്പ് ചേർത്തതിൽ തെറ്റായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്വേഷിക്കുമെന്ന് കണ്ണൂർ എസ് പി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഇതാണ് ന്യൂസ്. ഓക്കെ, അതായത് ഇവർ ഈ പാർട്ടി ഓഫീസിന്റെ മുന്നിൽ കൂടി പോകുന്ന വഴിക്ക് ഇവരെ ജാതി പേര് വിളിച്ചിട്ട് പാർട്ടിക്കാർ കളിയാക്കുന്നു. അതിലിവർ പ്രകോപിതരാകുന്നു. ഇവർ പിന്നെ അവിടെ ചെല്ലുന്നു, പ്രശ്നമാവുന്നു. ഇതാണ് എന്ത് ന്യൂസിൽ വരുന്ന കേസ്. പിന്നെ ഇതിൻ്റെ വേറൊരു സൈഡ് പറയുന്നത് ഇവർ ആക്രമിച്ചു. ഈ പാർട്ടി ഗ്രാമത്തിൽ ഇത്രയും പാർട്ടിക്കാരുള്ളടത്ത് രണ്ട് പെൺകുട്ടികളങ്ങനെ കയറിയിട്ട് വടിവാളും കത്തിയെടുത്തിട്ട് പാർട്ടി ഓഫീസ് ആക്രമിക്കൂ. അമ്മാതിരി പരിപാടിയൊക്കെയാണ് പിന്നെ എന്ത് ചെയ്തത്, കമ്മി ക്യാപ്സ്യൂളുകൾ പറഞ്ഞു വരുത്തിയതും പറഞ്ഞു നടന്ന കാര്യങ്ങളും ഉണ്ടായിരുന്നത്. അതവിടെ നിൽക്കട്ടെ, അതവിടെ നിൽക്കട്ടെ. അതെന്തായാലും തേഞ്ഞു വാച്ച് സാധനം വിട്ടിട്ടുണ്ട്. പിന്നെ ഈ പെൺകുട്ടി എന്ത് ചെയ്തിട്ടുണ്ട്, മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നു പോലും എന്ത്, ഇവർ ആത്മഹത്യക്ക് ശ്രമിച്ചതിന്റെ കാരണം ഇവരെ മനസ്സ് സ്വയം നൊന്നത് കൊണ്ടാണ്, പ്രേരണയൊന്നും അല്ല. കൊടുക്കൂല്ലോ, പെട്ടുപോയാൽ പിന്നെ ആരും അതല്ലേ കൊടുക്കൂ. ഈ പെൺകുട്ടിയുടെ ചേച്ചി, അച്ഛൻ,
രണ്ടുപേരും ന്യൂസ് ചാനലിൽ അന്ന് ഏകദേശം 2016-17 ടൈമിൽ, 16 തന്നെ ന്യൂസിൽ വന്ന് ചർച്ചയ്ക്ക് ഇരുന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ. ഇപ്പോൾ ഇന്നലെ മറ്റേ ചർച്ചയിലുണ്ടായ സമയത്ത് പിന്നെ ഈ DYFA-ന്റെ ദിവ്യ വളരെ മോശമായിട്ടാണ്, കാരണം അവരൊരു സ്ത്രീയാണ്, അവരിങ്ങനെ പറയാൻ പാടില്ല. കാരണം നമുക്കെതിരെ എന്ത് ഇതുവരെ ഒരു കേസോ അല്ലെങ്കിൽ എന്ത് ക്രിമിനൽ കുറ്റം എന്ത് എവിടെ പോലീസ് സ്റ്റേഷനിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ ആദ്യം പോയി അന്വേഷിക്കണം. നമ്മളോട് ഇങ്ങോട്ടേക്ക് ആരെങ്കിലും ചീത്ത പറഞ്ഞെങ്കിൽ നമ്മൾ തിരിച്ച് പ്രതികരിക്കാറുണ്ട്, അല്ലാതെ നമ്മളെ പേരിൽ ഇതുവരെ ക്രിമിനൽ കുറ്റമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ ഒന്നിനു പോരാത്ത പെൺകുട്ടികൾ ഗുണ്ടകളെന്നും ഒരു ദീപയുണ്ടല്ലോ, ആ ദീപേൻ്റെ പേരിലും പിന്നെ ശംസീറിന്റെ പേരിലും അതുപോലെ പി ജയരാജിൻ്റെ പേരിലും പിന്നെ ഈ ആത്മഹത്യ പ്രേരണ കുറ്റത്തിന് പട്ടികജാതി പീഡന നിയമപ്രകാരം കേസെടുക്കണം. ഞാൻ പിന്നെ വീട്ടിലിരുന്ന് ഈ കുട്ടികളെ പറഞ്ഞെന്ന് പറഞ്ഞാൽ 90% പിന്നെ CPM-ന്റെ ശക്തി കേന്ദ്രം എന്ന് പറയുന്ന ചെങ്കോട്ടയിൽ പാർട്ടി ഓഫീസ് തകർക്കാൻ പറഞ്ഞേക്കാന്ന് പറഞ്ഞാൽ ഇവരെ പോലെ വീട്ടിലടി ലോകത്തുണ്ടാകുമോ? ഏനുണ്ട്. ആ അച്ഛനും ചേച്ചിയും പറഞ്ഞത് തന്നെ വെരി ക്ലിയർ ആണ്. ഇവർ ഈ പറഞ്ഞ പരിപാടി ഇപ്പൊ ADM-നോട് ചെയ്ത പരിപാടി അന്ന് ചാനലിലിരുന്ന് കാണിച്ചിട്ടാണ് ആ പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചത്. പ്രീവിയസ് ഹിസ്റ്ററി ഉണ്ട് ഇവരെ പേരിൽ, അന്വേഷിക്കും. ഇവിടുത്തെ ചാനലിൽ ഒരു കുത്തിപ്പൊക്കി കൊണ്ടുപോവാ. ചർച്ചകളിൽ നിങ്ങളെ ചാനലിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് 2016. ഇനിയിപ്പോ ആ കേസ് തള്ളി മാഞ്ഞു പോയൊക്കെ പോട്ടെ, ഇനിയിപ്പോ അതൊക്കെ പോട്ടെ, പക്ഷെ ഇവരുടെ എതിരൊരു ആരോപണം വന്നു. അതെ, ഇത്രയും ചോദിക്കുന്നു, ഒരു ആരോപണം, സിമിലർ ആരോപണം. അതും വെറുതെ ഒരു ആരോപണം വന്നല്ല, വ്യക്തമായ തെളിവ് സഹിതമാണ് അവർ സംസാരിക്കുന്നത്. സിമിലർ ആരോപണം അതാണ് ഇവിടെ. ഇവിടെ ADM എന്ത് കാരണം കൊണ്ട് ആത്മഹത്യ ചെയ്തോ ആ കാരണത്തിന് ഇടയായ ഇൻസിഡന്റ് എന്താണോ അതിലുണ്ടായിരുന്ന PP ദിവ്യ തന്നെയാണ് ഇതിനു മുമ്പ് വേറൊരു കുട്ടിയുടെ ആത്മഹത്യയുടെ സംഗതിയിലും ആരോപണം ഏറ്റുവാങ്ങി നിൽക്കുന്നത്. അതെ, ഇനി ഇത് വെളുപ്പിക്കാനൊന്നും കൈ റിലീസ് ചാനൽ എന്ത് ചെയ്തു, ക്യാപ്സ്യൂൾ കൊണ്ട് ഇറക്കിയിരുന്നു PP ദിവ്യനെ. അതിൽ PP ദിവ്യ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കണേ. അതായത് മനസ്സുകൊണ്ട് പോലും ഒരു ദളിത് പെൺകുട്ടിയെ മനഃപൂർവ്വം ഒരു വാക്കുകൊണ്ട് പോലും ഒരിക്കലും പീഡിപ്പിച്ചിട്ടില്ല. അപമാനിക്കുന്ന തരത്തിൽ ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ ഒരു ഇടപെടൽ എൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അതായത് എങ്ങനെ ഒരാളെ പറ്റി എന്താ പറയാ, അതായത് ഒരാളെ അപമാനിക്കുന്ന രീതിയിലുള്ള ഇടപെടൽ ഇന്നേ വരെ ജീവിതത്തിൽ PP ദിവ്യ ചെയ്തിരുന്നതാണ് രണ്ടാരോപണം. ബാക്കി ക്യാപ്സ്യൂൾ കേൾക്കാം. കുടുംബം ഗുണ്ടകളാണ്, വ്യവഹാരികളാണ് എന്ന മട്ടിൽ പറഞ്ഞു എന്നാണ് പറയുന്നത്. അതായത് ആ അഭിപ്രായങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ്, അതിനുള്ള തെളിവുകൾ ഉണ്ടെന്നാണ്. അതായത് എൻ്റെ വ്യക്തിപരമായ ഏതെങ്കിലും ഒരു അഭിപ്രായമല്ല ഞാൻ ആ ചാനലിൽ പറഞ്ഞിട്ടുള്ളത്, എൻ്റെ വാക്കുകളുമല്ല. ഞാൻ ചാനലിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അഖിലയെ, അഞ്ജനയെ, ഇരാജൻ്റെ കുടുംബത്തെ നേരിട്ട് പരിചയമില്ല. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ കുട്ടിമാക്കൂലും പരിസരങ്ങളിലും പല പ്രാവശ്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് പരിപാടികളിലും മറ്റും പോയ സമയത്ത് അവിടെയുള്ള മറ്റ് ജനപ്രതിനിധികളും ജനങ്ങളും കുടുംബങ്ങളും ഉൾപ്പെടെ എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണ് ഇത്. എൻ്റെ മനോധർമ്മമല്ല, മറ്റുള്ളവർ പറഞ്ഞിട്ടുള്ള വാക്ക് കടമെടുത്തുകൊണ്ട് ഞാൻ പറയുന്നു എന്ന് മാത്രമാണ് അവിടെ പറഞ്ഞത്. എൻ്റെ മനോധർമ്മം അനുസരിച്ച് ആ പെൺകുട്ടികളെ അധിക്ഷേപിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞ വാക്കുകളെയല്ല. എന്ത് ജനപ്രതിനിധിയാണ് PP ദിവ്യ നിങ്ങൾ? നിങ്ങൾക്ക് സ്വയം കണ്ടു പരിചയമോ അനുഭവിച്ചിട്ടുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് ഇല്ലാതെ രണ്ട് പെൺകുട്ടികളെ കുറിച്ചിട്ട് നിങ്ങൾ അപവാദം ബാക്കിയുള്ളവർ പറഞ്ഞപ്പോൾ അതിന് ഗോസിപ്പ് എന്ന് പറയും, പരദൂഷണം, അച്ചീന്നുണി എന്ന് പറയും. അല്ല, ഇങ്ങനെ മൂപ്പത്തിയുടെ ഡയലോഗും പോക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ ജൂനിയർ പിണറായി ജി പിണറായിനി ആണെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ ആവാനുള്ളൊരു ശ്രമം. ഏ ദിവ്യണി, എന്നിട്ട് എന്തോ ആടേ ഇത്, നിങ്ങൾ ഇത് കുത്തിപ്പോക്ക്. ഇവിടുത്തെ മാധ്യമങ്ങളോടാ പറയുന്നേ, നിങ്ങളുടെ 24/7 ചാനലുകൾ നിങ്ങൾ ഈ സാധനം കുത്തിപ്പോക്ക്. പമ്പുടമ എന്ന് പറഞ്ഞ വ്യക്തി നിങ്ങളടുത്ത് വന്നിട്ട് ചിലപ്പോ പറഞ്ഞു കാണും, ഞാൻ ഈ ADM-ന് എന്ത് കൊടുത്തു, കാശ് കൊടുത്തു. ചിലപ്പോ ഇയാൾ വല്ല വോയിസ് റെക്കോർഡോ പ്രൂഫോ നിങ്ങളെ കാണിച്ചു കാണും. നിങ്ങൾ എന്ത് ചെയ്യണം? ബാക്കി ഞാൻ ശരിയാക്കി തരാം, എനിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നേരെ വന്ന് കസാലി ഇട്ടിട്ട് വിളിക്കാത്ത സ്ഥലത്ത് മറ്റേ ബിരിയാണി കഴിക്കാൻ വരുമല്ലോ സദ്യ ഉണ്ടാൻ. വിളിക്കാത്ത കല്യാണത്തിന് പോണം, അതിൽ കയറിയും വന്ന് അവിടെ ഒന്ന് നല്ല ഓഫും കാണിച്ച് സെൽഫ് മാസ് അടിക്കാൻ വീഡിയോയും എടുപ്പിച്ച്. അല്ല, ഞാൻ ഇനി ഇപ്പോഴും ആ ലോജിക്ക് മനസ്സിലാവണില്ല. ഒരാളുടെ സെൻഡ് ഓഫ് പാർട്ടി, ഒരു ADM-ന്റെ സെൻഡ് ഓഫ് പാർട്ടിക്കൊക്കെ ഇടയിൽ ഇങ്ങനെ ക്ലിയർ ആയിട്ട് ക്യാമറ ഒക്കെ ഇത്ര ഫോക്കസ്ഡ് ആയിട്ടൊക്കെ വീഡിയോ എടുക്കാൻ സെറ്റപ്പ് ഉണ്ടാക്കൂ. ഇനിയിപ്പോൾ അങ്ങനെ വെച്ചു എന്ന് വിചാരിച്ചോ, കയറി വന്നത് ആര് വിളിച്ചിട്ട് ഇവർ കയറിപ്പോയി, എങ്ങനെ ഈ പരിപാടി അവിടെ നടക്കുന്നുണ്ട് ഇവർ അറിഞ്ഞേ? കുറേ സമയം പറയാൻ പാടേണ്ട നിയമപ്രകാരം എന്നുള്ളതൊന്നും കേരള നടുവിൽ ഒരാളിരിക്കണ്ടെന്നുള്ളത്.
കളക്ടർ അയാള് ഏതോ എന്താ പറയാ സ്കൂൾ കുട്ടികളെ വീട്ടിൽ നിന്ന് ആളെ കൊണ്ടുവന്നിട്ട് അങ്ങേരൊക്കെ ഇൻവോൾവ്മെന്റ് ഒക്കെ ഇതിൽ അന്വേഷിക്കണം. ഇതിൽ ഇതിലൊരു കൂട്ടം ഉദ്യോഗസ്ഥരുടെ ഇൻവോൾവ്മെന്റ് എന്താണെങ്കിലും കാണും, വെറുതെ ഒന്നും ആയിരിക്കില്ല. ഓക്കെ, അപ്പൊ എന്താണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ഹിസ്റ്ററി ഉള്ള ഒരാളാണ് പി പി ദിവ്യ. അതുകൊണ്ട് പി പി ദിവ്യന്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് അന്വേഷിക്കണം. എന്നാ തന്നെ ഈ മനുഷ്യൻ, ഈ പാവപ്പെട്ട മനുഷ്യൻ, ഇയാൾക്ക് കുടുംബം ഇപ്പൊ എന്തായി, ഒന്നുമില്ലാത്തൊരവസ്ഥയിലെത്തി. അയാൾക്ക് രണ്ട് പെൺകുട്ടികളൊക്കെ ഉള്ളതാ, അയാൾ ആ റിട്ടയർമെന്റ് ലൈഫ് 7 മാസം 7 മാസം ഉള്ളത് കഴിഞ്ഞ് എന്തൊക്കെ അയാൾ പ്ലാൻ ചെയ്യാൻ ഫാമിലി ഇയാൾക്ക് കൃത്യമായിട്ട് വേറെ എന്തൊക്കെയോ കാര്യങ്ങളെ കുറിച്ചുള്ള അറിവുണ്ടായിരുന്നു ഈ എ ഡി എമ്മിന്. അത് ഈ പി പി ദിവ്യക്കും ടീമിനും അറിയാം. അതുകൊണ്ട് തന്നെ അയാളെ കണ്ണൂരിൽ നിന്ന് പോവാൻ ഇവര് സമ്മതിക്കില്ല. റിട്ടയർമെന്റ് അയാൾ കണ്ണൂരിൽ നിന്ന് പോയി അടുത്ത സ്ഥലത്ത് ജോയിൻ ചെയ്താ, പത്തനംതിട്ടയിൽ ജോയിൻ ചെയ്താ, അവിടെ നിന്നിട്ട് ഇയാൾ എന്തെങ്കിലും ചെയ്താലോ, കാരണം റിട്ടയർമെന്റ് ആവാൻ നേരത്തെ പിന്നെ ഇയാൾക്ക് വേറെ നോക്കാനില്ലല്ലോ. എന്തെങ്കിലും പണി കിട്ടുമോ എന്നുള്ളത് കൊണ്ടുള്ള പേടി കൊണ്ട് ആളിളകി വന്നാണോ എന്നുള്ളത് നല്ല സംശയമുണ്ട്. ഓക്കെ, പിന്നെ ഇത് ചെയ്ത ശീലം ഉണ്ടല്ലോ, ഇത് ഒരാളെ കുത്തി ഇതാക്കിയിട്ട്. അപ്പൊ പിന്നെ അത് ചെയ്തു. ഇപ്പൊ എന്താണെങ്കിൽ ആ റിപ്പോർട്ടർ ചാനലിൽ വന്ന രണ്ട് വോയിസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ കൂടി നിങ്ങൾ കേട്ടോ, ഞങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഇത് ഞാൻ പി പി ദിവ്യന്റെ ആദ്യം വെച്ചതാ, ഇത് ഞാൻ മറ്റേ വീഡിയോ ലാസ്റ്റ്. കണ്ണൂർ എ ഡി എം നവീൻ ബാബു, അദ്ദേഹത്തിന്റെ ലാസ്റ്റ് കർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ ഇപ്പോ ടി വിയിൽ ലൈവായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അദ്ദേഹത്തിന്റെ മരണവുമായിട്ട് ചുറ്റിപ്പറ്റിയിട്ട് ഒരുപാട് ചർച്ചകളും കാര്യങ്ങളും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പരാതിക്കാരനായ വ്യക്തിയും പിന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള പി പി ദിവ്യയുടെ ഹസ്ബൻഡും വർക്ക് ചെയ്യുന്നത് ഒരേ സ്ഥലത്താണ്, പരിയാരം മെഡിക്കൽ കോളേജ് അല്ലേ, കണ്ണൂരാണ്. അപ്പോ എന്തൊക്കെയോ എവിടേക്കോ ചീഞ്ഞു നാറുന്ന പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നമുക്ക് പേഴ്സണലി ഡൗട്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ വരുന്ന ന്യൂസുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തോന്നുന്നത് ഇദ്ദേഹം സ്വയം കെട്ടിത്തൂങ്ങി മരിച്ചതല്ല, ഇദ്ദേഹത്തിന് ആരോ മനഃപൂർവ്വം തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയതാണോ എന്ന് വരെ എനിക്ക് പേഴ്സണലി സംശയമുണ്ട്. ഞങ്ങള് ഡിസ്കഷൻ അങ്ങനെ തന്നെ ഇരിക്കട്ടെ, ഞങ്ങളത് വീഡിയോയില് തറപ്പിച്ച് നമ്മള് പറയൂല്ല, ഞങ്ങള് പറയില്ല. നമ്മള് നമ്മളുടെ ഡോക്കിനിടയിൽ ഞങ്ങൾക്ക് തോന്നിയ സംശയങ്ങൾ ഷെയർ ചെയ്തു എന്നുള്ളൂ. ബാക്കിയൊക്കെ പോലീസിന്റെ പരിപാടിയാണ്, പോലീസ് തപ്പ് കണ്ടുപിടിക്കുക. ഓക്കെ, റിപ്പോർട്ടർ ടി വി രണ്ട് ബ്രേക്കിംഗ് ആണ് ഇന്നലെ ഇന്നുമായിട്ട് നടത്തിയിട്ടുള്ളത്. കൈക്കൂലി പരാതി ദുരൂഹം, നിർണായക ഫോൺ സംഭാഷണം റിപ്പോർട്ടറിന്. ഓക്കെ, അതായത് ഈ പരാതി കൊടുത്ത വ്യക്തിയും പിന്നെ വേറൊരു സംരംഭം, പെട്രോൾ പമ്പ് അല്ല, വേറെ സംരംഭമായിട്ട് ചെന്ന ഒരാള് എ ഡി എമ്മിന്റെ അടുത്ത് നിന്ന് എൻ ഒ സി വാങ്ങാൻ തന്നെ ചെന്നതാണ്. അപ്പൊ ഇവർ ഒരേ ടൈമിലാണ് എന്ത് കൊടുത്തത്, എൻ ഒ സിക്ക് അപ്ലൈ ചെയ്ത. അപ്പൊ അന്ന് മുതൽ ഇവർക്ക് അറിയാം പരസ്പരം എ ഡി എമ്മിന്റെ ഓഫീസിൽ പോകുമ്പോ കണ്ട് പരിചയത്തിന്റെ മുകളിൽ അങ്ങനെ ഒരു ബന്ധമായി, ഫോൺ കോൾ ആയി. അപ്പൊ അവര് ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് എ ഡി എമ്മിന്റെ അടുത്ത് പോകുന്നു, എൻ ഒ സി കിട്ടുന്നില്ല, എ ഡി എം പല കാരണങ്ങൾ പറയുന്നു എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട് 6-ാം തീയതി ഉള്ള കോളാണ്. ഓക്കെ, 6-ാം തീയതി ഉള്ള കോള് അല്ല, 6-ാം തീയതി 7-ാം തീയതി ഉള്ള കോള്, 6-ാം തീയതിയാണ് കൈക്കൂലി കൊടുത്തു എന്ന് ഈ പറഞ്ഞ വ്യക്തി എന്ത് ചെയ്തത് പറയണത് പറയുന്നത് കഴിഞ്ഞിട്ട് 98,000 രൂപ കൈക്കൂലി കൊടുത്തു എന്ന്, 500 രൂപ അത് പറയുന്നത് പമ്പുടമ പറയണത് 6-ാം തീയതിയാണ്. പക്ഷെ 7-ാം തീയതി ഈ രണ്ട് വ്യക്തികളും പമ്പുടമയും വേറെ സംരംഭകനും തമ്മിൽ സംസാരിക്കുമ്പോ അതിലെവിടെയും കൈക്കൂലിയെ കുറിച്ചിട്ട് സംസാരിക്കുന്നില്ല. ഈവൻ സംഭവത്തിനെ കുറിച്ച് പ്രതിപാദിക്കണില്ല എന്ന് മാത്രല്ല, അതില് പറയുന്നുണ്ടറിയോ, ഈ പറഞ്ഞ അതെ, ഞാൻ പ്രതീക്ഷിച്ചു അയാള് പൈസ വാങ്ങുന്നുള്ളത്, ഞാനത് കയ്യിൽ വെച്ചിട്ടാണ് പോയെന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. പക്ഷെ ഇയാൾക്ക് അയാൾ ഇനി കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ ഈ 98-ലും 50-ലും അല്ലെങ്കിൽ ഈ പൈസ അയാൾ നിക്കുവോ, അവര് തന്നെ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അയാൾ ആദ്യം പറയില്ല എന്നുള്ളത്. അപ്പൊ അവരുടെ ആ സംസാരത്തിൽ എവിടെയും ഈ പറഞ്ഞ എന്ത് സംസാരം വന്നിട്ടില്ല. അപ്പൊ അത് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. ഞാൻ ഇന്ന് രാവിലെ ഓഫീസിൽ വിളിച്ചു, ഓഫീസിൽ വിളിക്കുക, ഇനി ഓഫീസിൽ വിളിച്ചെടുത്ത് പറഞ്ഞു വിളിച്ചിട്ട് വന്നാൽ മതി ഉച്ചക്ക് എന്ന് പറഞ്ഞു, എന്നിട്ട് ഉച്ചക്ക് വിളിച്ചെടുത്ത് പറഞ്ഞു നാളെ വന്നാൽ മതി, നാളെ പോവാൻ പറഞ്ഞു. നിങ്ങൾ ചെല്ലാൻ പറഞ്ഞു അല്ലേ? നിങ്ങൾ എന്താ പറഞ്ഞേ? നമ്മൾ ഇന്ന് അവിടെ പോയിട്ടുണ്ടായിരുന്നു, നമ്മളോട് നാളത്തേക്ക് മാറ്റി വെച്ചു, നമ്മുടെ നാളെ വീണ്ടും പോവാൻ പറഞ്ഞു. നാളെ വീണ്ടും പോവാൻ പറഞ്ഞു പറയാൻ കാരണം വെച്ചാല് എന്നാ രാവിലെ അവര് അയാള് വിരി പോവല്ലോ, സ്ഥലം മാറി പോകുന്നതിന്റെ ഉച്ചക്ക് ലഞ്ച് അയാളുടെ വകയായിരുന്നു തോന്നുന്നു. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ കുറച്ചുനേരം ഞങ്ങള് രാവിലെ കണ്ടു എന്ന് പറഞ്ഞ് പുറത്തിരിക്കും, നമുക്കൊന്ന് കുറച്ച് കഴിയുമ്പോ കാണാൻ പറഞ്ഞു. വെള്ളിയാഴ്ച വരെ ആളവിടെ ഉണ്ട്, വെള്ളിയാഴ്ച വരെ അവിടെ ഉണ്ട്, വെള്ളിയാഴ്ച വരെ അവിടെ ഉണ്ട്, ബുധനാഴ്ച പോകുന്നില്ല.
ബുധനാഴ്ച പോകുന്നില്ല, വെള്ളിയാഴ്ച പറഞ്ഞത് പോസിറ്റീവ് ആയിരിക്കോ എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. എന്നിട്ട് ആദ്യമൊക്കെ പോയിട്ട് എന്ന് പറഞ്ഞാൽ അയാൾ ഒരു മൈൻഡും ചെയ്യാത്ത ഒരാളായിരുന്നു, പക്ഷെ ഇപ്പൊ വാന്ന് പറയുന്നുണ്ട്. എന്താ ഉദ്ദേശിക്കുന്ന സാർ? ഇനിയിപ്പോ നമ്മളെ പൈസക്ക് അങ്ങനെ ആണെങ്കിൽ അതങ്ങനെ വേറെ ഏതെങ്കിലും രീതിയിൽ പറയണ്ടേ? ഫണ്ടിന്റെ കാര്യം എന്തെങ്കിലും അങ്ങനെ ഒന്നും പറയുന്നില്ല ഉള്ളി. അങ്ങനെ ആളാന്ന് തോന്നുന്നില്ല, അല്ലെങ്കിൽ നമ്മളോട് അങ്ങനെ പറഞ്ഞ ആ ഒരു രീതിയിലോട്ട് കൊണ്ടുവരുവാള്. അങ്ങനെ ഒന്നും ഇല്ലല്ലോ. അല്ല, അങ്ങനെയാണ് നമുക്ക് സൂചന തരണ്ടേ? എന്തെങ്കിലും സൂചന ആയിട്ട് നമുക്ക് മനസ്സിലാക്കി നോക്കാം. ഞാൻ ഈ പോയ ദിവസമൊക്കെ ഞാൻ അങ്ങനെ കരുതിയിട്ടാ പോയത്. കരുതിയിട്ടാ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ പോലീസുകാരന്റെ ഒരു പ്രശ്നം കൊണ്ട് പറ്റിയതാണ്. എന്ന് വെച്ചാൽ എന്റെ കഴിഞ്ഞാൽ കാശ് കൊടുക്കേണ്ട ഒരു കാര്യമില്ല, അന്ന് വരച്ചു വെച്ചതിന്റെ പ്രശ്നമാണ്. അന്നേരത്തെ ഇലക്ഷൻ സമയല്ലേ? ആ ഇലക്ഷൻ സമയത്ത് വന്ന് കേറിയാണ്. എനിക്ക് എനിക്കിപ്പോ ഒരു ഡൗട്ട് എന്താണെന്നറിയാം, നമ്മള് ചെറിയ പൈസ കൊടുക്കുമെന്നുള്ള ഡൗട്ടാണോ? എനിക്കിപ്പോ അങ്ങനെ തോന്നുന്നു. അതായത് ഇപ്പൊ നമ്മള് ഒരു 25-50 കൊടുത്തിട്ട് കൊടുത്ത കളയോ? പുള്ളി വിചാരിക്കുന്നത് ഇനിയിപ്പോ ലക്ഷക്കാണോന്ന് പറയാൻ പറ്റില്ല. എന്റെ അടുത്ത് നിന്ന് എന്തായാലും എന്റെ ഈ കേസിനത് ഉണ്ടാവില്ല എന്ന് നന്നായിട്ട് അറിയാം. കാരണം അങ്ങനെയാണെങ്കിൽ ഉണ്ടല്ലോ, പിടിച്ചു നിർത്തൂല, എന്തെങ്കിലും എന്നോട് പറയാം നിനക്ക് തരൂല വിട്ടോന്ന് പറയും, അതല്ലെങ്കിൽ തരുവാന്ന് പറയാം. വെച്ചാല് ഞാൻ ഈ സാമ്പത്തികപരമായിട്ട് ഇത്ര റിച്ച് അല്ല എന്നുള്ളവരെ അറിയാം. അയാൾക്ക് ഇത് എനിക്ക് തരണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ എന്താണ്, ഞാൻ ഇയാളോട് ഞാൻ ഒരു 200 റബ്ബർ മാത്രമേ ഉള്ളൂ, ആ ഡാപ്പിംഗ് ആണ്, വേറെ പരിപാടിയൊന്നുമില്ല. മറ്റേ ഞാൻ ആദ്യം ഗൾഫായിരുന്നു പറഞ്ഞായിരുന്നു, ഡയറക്റ്റ് തരൂല, എനിക്ക് പറ്റൂല എന്ന് ഉറപ്പിച്ച് പറയുകയാണെങ്കിൽ പിന്നെ അയാളെ പുറകെ നമുക്ക് നടക്കണ്ടല്ലോ. പഠിക്കട്ടെ എന്ന് പറയാം. ഇത് 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 പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത് സാറൊന്ന് തിരിച്ചയച്ചു കഴിഞ്ഞാൽ ഞാനത് ക്ലിയർ ആക്കിക്കോളാന്ന് പറഞ്ഞു. അപ്പോഴെന്നാ ഈ പുള്ളി എന്നോട് പറയുന്നത് അറിയാം, ഈ പുള്ളി സൈറ്റ്. അപ്പൊ ഈ പുള്ളി എന്നാ എന്നോട് പറഞ്ഞാൽ എന്റെ സൈറ്റിൽ പുള്ളി വന്നു. എന്നിട്ട് പുള്ളി എന്താ പറഞ്ഞു കഴിഞ്ഞാല്, അല്ല അത് ഇനിയിപ്പോ അഥവാ റിപ്പോർട്ട് അത് റെഡിയാക്കി അയച്ചു കഴിഞ്ഞാലും ഞാനും കൂടി ഞാനും സൈറ്റ് വന്നാലും ഇപ്പൊ ഞാനല്ലേ അന്തിമ ഇത് പറയേണ്ടത് എന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, സാറ് കൃത്യമായി പറയാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞ, അല്ല അതിന് ചെറിയൊരു വളവില്ലേ? ഞാൻ എന്നിട്ട് ആ ഈ വളവ് ഇത് വളവാണോ, ബാക്കി എല്ലാ പമ്പും എവിടെയുള്ളതെന്ന് നോക്ക്. ഇയാളെ കയ്യിൽ കഴിഞ്ഞാൽ 2023 ശരിക്ക് ഒക്ടോബറിലെ സാധനം, ഒക്ടോബർ ഡിസംബർ ആകുമ്പോഴത്തേക്ക് സാധനമൊക്കെ ഇയാളെ കയ്യിൽ വന്നെയാണ്. 2023 ഒരു കൊല്ലം കളിക്കുകയാണിത്. ഞാനും നിങ്ങൾ ഒരുമിച്ച് ഞാനും ആ ടൈമിലാണ് കൊടുത്തത്. സ്ട്രോങ് പ്രൂഫ് ആയിട്ട് കാണാൻ പറ്റൂന്ന് വെച്ചു കഴിഞ്ഞാൽ പോലീസിന് ഇല്ല എന്ന് എനിക്ക് പറയാൻ പറ്റൂ. കാരണം ഇത് ന്യായീകരിക്കാൻ പറ്റൂ ഈ പമ്പുടമയ്ക്ക്, മനസ്സിലായോ? ഈ പമ്പുടമയ്ക്ക് ഇത് ന്യായീകരിക്കാൻ പറ്റും. അതായത് രണ്ടാമത്തെ വോയിസില് ന്യായീകരിക്കണം. ആ കാരണം അയാൾക്ക് ക്ലിയർ ആയിട്ട് പറയാം, ഞാൻ എന്തിനാ വേറൊരാളോട് പറയേണ്ട ആവശ്യം. ഞാൻ ഈ പറഞ്ഞ ADM കൈക്കൂലി കൊടുത്തത് ഞാൻ വേറൊരാളെ വിളിച്ച് പറയുമ്പോൾ അതിൽ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇത് പറയാം, ഇത് അയാൾ രണ്ടാമത്തെ വോയിസിൽ. ഇന്ന് നമ്മുടെ റിപ്പോർട്ടർ ചാനലിൽ വേറൊരു വോയിസും കൂടി ബ്രേക്ക് ചെയ്തു. ആ വോയിസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പമ്പുടമ ആരെയാണോ, ഏത് സംരംഭകനെ വിളിച്ചാണോ സംസാരിച്ച, ആ വോയിസ് റിപ്പോർട്ടറിൽ വന്നതിന് ശേഷം വിളിച്ച കോള്. ഇത് എന്തിനു നീ കോള് റെക്കോർഡ് ചെയ്തു, ഇത് റിപ്പോർട്ടർ ചാനലിൽ കൊടുക്കുന്നതിന് മുമ്പ് എന്നോട് പറയണ്ടേ എന്ന് ചോദിച്ച് വീണ്ടും ഈ പമ്പുടമ ആരെ വിളിച്ചു? ആ വിളിച്ച ആളെ തന്നെ. ഈ വിളിച്ച സംരംഭകനെ വിളിച്ചു. അത് ഇന്നത്തത്. ഇപ്പൊ ഓൾറെഡി കോൾ റെക്കോർഡ് ചെയ്യുന്ന അറിഞ്ഞിട്ട് തന്നെയാണ് ഇയാൾ വിളിച്ചത്. ഇയാൾ പൊട്ടണമൊന്നുമല്ലല്ലോ ഈ പമ്പുടമ. മണ്ടനാണോ ഇയാള്? കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഇയാൾ ഒന്നില്ലെങ്കിൽ വേറെ ആരുടെയൊക്കെയോ വാക്കുകൾ കേട്ടിട്ട് ഒരു പപ്പറ്റ്, ഒരു പാവ പോലെ കളിക്കുന്നു. ആണ്, സ്വന്തമായിട്ട് തീരുമാനിക്കാതെ ആള് ആരൊക്കെയോ പറഞ്ഞു കേട്ടിട്ടാണ്. ഒരു പപ്പറ്റാണ് തോന്നുന്നത്. അവരാണെങ്കിൽ ഇയാൾ ഒരു കുഴി കൊണ്ടിടുകയാണ്, അല്ലെങ്കിൽ സ്വയമേവ അറിഞ്ഞുകൊണ്ട് വേറെ ആരൊക്കെയോ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ കുഴിയിലേക്ക് എടുത്ത് ചാടുന്നു. ആരൊക്കെയോ രക്ഷിക്കാനുള്ള ഒരു തത്രപ്പാടില് ഞാൻ തന്നെ എന്നാ എല്ലാം കൂടിയാണ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഏറ്റെടുത്ത് ചാടണ പോലെയും എനിക്ക് ഫീൽ ആവുന്നു. അപ്പൊ ഇന്നത്തെ ഫോൺ കോള്, ഓക്കെ, 7-ാം തീയതി വിളിച്ച സംരംഭകനെ ആ വോയിസ് റെക്കോർഡ് റിപ്പോർട്ടറിൽ പുറത്തു വന്നപ്പോ ഇന്ന് പമ്പുടമ വിളിച്ചത്. നീ എന്നോട് പറയണ്ടേ ജസ്റ്റ്, അത് കുഴപ്പമില്ല, കുഴപ്പമില്ല, സംഭവങ്ങളൊക്കെ ഉള്ള കാര്യമാണ്, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ നീ എന്താ റെക്കോർഡ് അവർക്ക് കൊടുക്കുമെന്നോടൊന്നും പറയണ്ടേ? കൊടുത്തു അയാള് ശരിക്കും നിങ്ങളും ഞാൻ ഒരുപോലെ ആ പേപ്പറോടെ പോയിരുന്നേ. അല്ല, ടി വി പ്രസാദ് എന്ന് പറയുന്നത് എന്തൊക്കെ ചെയ്യുന്ന എനിക്കറിയില്ല ഏകദേശം. അതെ, അവര് എന്റെ അടുത്തൊരു പൈസ ചോദിക്കുവോ, എന്നോട് മോശമായിട്ട് സംസാരിച്ചു. എന്നോട് പൈസ ചോദിച്ചിട്ടില്ലല്ലോ. നിങ്ങളോട് പൈസ ചോദിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് നിങ്ങളോട് പൈസ ചോദിച്ചിട്ടില്ല, നിങ്ങൾ കൊടുത്തിട്ടില്ല, അത് വസ്തുതയാണ്. ഞാൻ പറഞ്ഞു തരാൻ എന്തുകൊണ്ടാണ്, നിങ്ങൾക്ക് ആ ലൈസൻസിന്റെ പേപ്പർ അയാൾ ഒപ്പിട്ട് തരുമ്പോണ്ടല്ലോ, എന്റെ മുന്നിൽ നിന്നാണ് നിങ്ങൾ തുള്ളിച്ചാടി വരുന്നത്.
തുള്ളി ചാടി വന്ന് രണ്ടാമത് സീല് വെക്കാൻ പറഞ്ഞ അത്ര സന്തോഷവാനായിട്ട് പോയെ. ഒരു രൂപ കൈക്കൂലി എടുത്തിട്ട് നിങ്ങൾക്ക് ഉറപ്പുള്ള ഒരു പേപ്പർ ആണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ആ സന്തോഷത്തോടെ നിങ്ങൾ തുള്ളി ചാടി തെളിവുണ്ട്. അതൊന്നും പ്രശ്നമാക്കണ്ട, അതിനൊക്കെ തെളിവുണ്ട്. അവർക്ക് പുള്ളിക്ക് കാശ് കൊടുത്തതിനൊക്കെ തെളിവുണ്ട്. നിങ്ങൾ ആ തെളിവല ഹാജരായിക്കോ, നമുക്ക് അതിനൊക്കെ തെളിവുണ്ട്. പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ അതിന് പിറ്റേന്ന് തന്നെ, അതായത് ഞാൻ പോയതിന്റെ പിറ്റേന്ന് തന്നെ നീ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പൈസ കൊടുത്തോന്ന് ചോദിക്കുമ്പോൾ പൈസ കൊടുത്തു എന്ന് പറയാം. ഞാൻ പൈസ കൊടുത്തു പറഞ്ഞാൽ പിന്നെ എനിക്ക് ആ സാധനം കിട്ടുമോ? നിങ്ങൾ പൈസ കൊടുത്തു നിങ്ങൾ എന്താ പറയാ, ഞാൻ ആ പൈസ കൊടുത്തിട്ടുണ്ട്, ആയിക്കോട്ടെ, അതിന് ശേഷം ഉണ്ടല്ലോ എനിക്ക് എനിക്ക് കിട്ടും. നിങ്ങൾ പൈസ കൊടുത്താണ് നിങ്ങൾ എന്നോട് വിളിച്ചു പറയാം, ഞാൻ പൈസ കൊടുത്ത് എനിക്ക് സാധനം കിട്ടി. ഇല്ല, അത് നീ നിന്റെ വികാരം കാണിക്കുന്നതാണ്, അത് കുഴപ്പമില്ല. നിന്റെ വികാരം മനസ്സിലാവും. പക്ഷെ എങ്ങനെ വെച്ചുകഴിഞ്ഞാല് ഞാനത് കൊടുത്തതിനൊക്കെ കൃത്യമായ തെളിവ് എന്റെ കയ്യിലുണ്ട്. ഓക്കെ, കൊണ്ടു പോയി. അല്ല അല്ല, നമ്മൾ തമ്മിൽ അതിൽ തർക്കിക്കണ്ട. ഓക്കെ, നീ എന്താണ് നീ അല്ല നീത് നീത് പിടിപ്പിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കൊണ്ട് കൈക്കൂലി കൊടുത്തിട്ട് അയാളെ വിജിലൻസ് കൊണ്ട് പിടിപ്പിച്ചുവിടായിരുന്നു. അതിന്റെ ആവശ്യമില്ല എനിക്ക്, എനിക്ക് എന്റെ കാര്യം എന്റെ കാര്യം നടക്കുക വേണ്ടാണ്. അയാളെ പൂട്ടിക്കാന്നുള്ളോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ വിജിലൻസിനോട് പറഞ്ഞാൽ ഇങ്ങനെ ഒരുത്തിനും കൂടെ ഉണ്ട്, അവനെ കൊണ്ട് പൈസ കൊടുത്ത് പിടിപ്പിക്കാന്ന് പറഞ്ഞാൽ. അതില്ല, അതെന്ന് വെച്ചാൽ അത് നീ എന്നാണ് നിന്റെ സൗകര്യത്തിന് പറയുന്നില്ല, അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. ഓക്കെ, ശരി ശരി, നോക്കാം. എങ്ങനെയുണ്ടാ ഇയാൾ ഇപ്പോഴും പറയുന്നു ഇയാൾ അതിന് തെളിവുണ്ട്, പൈസ കൊടുത്തതിന് തെളിവുണ്ട്. നാളെ പൈസ കൊടുത്തതിന് തെളിവുണ്ട് എന്നുള്ള വിജിലൻസിന്റെ കൈ കൊണ്ടു കൊടുക്കണ്ടേ? ഈ പ്രശ്നം ഇത്രയും കോൺട്രവേഴ്സി ആയ സമയത്ത് ഇയാളെ തെളിവ് പോലീസിന്റെ കൈ കൊടുക്കണ്ടേ? ഇപ്പോഴും കയ്യിൽ വെച്ചോണ്ടിരിക്കുകയാണ്, ഇയാളെ കൈ വെച്ചോണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ആൻഡ് ഇയാള് എ ഡി എമ്മിനെ കൊടുക്കാൻ വേണ്ടി ചെയ്തല്ലേ എന്ന് ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഇതിലെന്തൊക്കെയോ പുകമറകളുണ്ട്. ഇങ്ങനൊരു തെളിവ് ഈ പറഞ്ഞ പമ്പുടമേന്റെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ ദിവ്യ പ്രതിയായി, ഓക്കെ, അപ്പോഴെങ്കിലും ഈ സാധനം കൊണ്ട് പുറത്ത് ചാടണ്ടേ? കാരണം ദിവ്യനോട് വളരെ ക്ലോസ് ആണ് ഈ പറഞ്ഞ പമ്പുടമ. അതോ ഇവരെല്ലാരെയും കൂടെ അങ്ങോട്ട് ഇതാക്കാന്നാളെ വിചാരിക്കണ്ടോ പമ്പുടമ? ഓക്കെ, അപ്പൊ ഇതാണ് ഇന്ന് റിപ്പോർട്ടറിൽ വന്നിട്ടുണ്ടായിരുന്ന വോയിസ്. ഇതും കൂടി കേട്ടപ്പോ ഒരു കൺക്ലൂഷൻ ഉറപ്പാണ്, ഭീകരമായിട്ടുള്ള എന്തോ പരിപാടി നടന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇയാള് സ്വയം തൂങ്ങിയതോ അയാളെ കെട്ടി തൂക്കിയതോ. കാരണം ഇയാള് സ്വന്തം ഔദ്യോഗിക വാഹനത്തിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി, അവിടെ ഇറങ്ങി, അവിടെ നിന്ന് വീണ്ടും എന്ത് ചെയ്തു, ആ തിരിച്ച് ഓട്ടോ വിളിച്ച് റൂമിലേക്ക് പോന്നു എന്നും ഇട്ട വേഷത്തിൽ തന്നെ തൂങ്ങിയെന്നും ഇവര് കൊടുത്ത ഉപഹാരം, ലൈക്ക് ഈ പറഞ്ഞ ഒപ്പമുള്ള സബോർഡിനേറ്റ്സ് കൊടുത്ത സാധനങ്ങളൊക്കെ എന്ത് ചെയ്തു, അവിടെ വെച്ചിട്ട് പോയി, അതുപോലും എടുത്തില്ല. ഒപ്പം വർക്ക് ചെയ്യുന്ന ഒരു സ്നേഹോപര ഉപഹാരമായിട്ട് കൊടുത്ത സാധനങ്ങൾ അടക്കം എന്ത് ചെയ്തു, അവിടെ തന്നെ വെച്ചു, അവിടെ തന്നെ വെച്ചു പോയി. റൂമിലല്ല, അയാൾ ഓഫീസിന് എടുത്തില്ല, അയാൾ അവിടെ തന്നെ വെച്ചിട്ട് പോയി എന്നുള്ളത്. എനിക്ക് ബലമായ സംശയം എന്താ പറയുക, ഇതൊക്കെയോ ഒപ്പമുള്ളവരടക്കം ചതിച്ചോ എന്നുള്ളൊരു സംശയം. ആ കലക്ടർ അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് ഒറ്റയ്ക്ക് എന്തായാലും നടക്കില്ല, ഇത് ഒരുപാട് കണക്ട് ചെയ്ത് അയാൾക്കൊരു പക്ഷെ മനസ്സിലായിട്ടുണ്ടാവും. ചുറ്റും നിന്നവരെല്ലാരും അയാളെ മുന്നിൽ ചിരിച്ചു നിന്നവരെല്ലാരും കൂടിയിട്ട് പണിയെടുത്താണ്. ഇനി ഞാൻ പറയട്ടെ, ഇവരുടെ ഈ പറഞ്ഞ ഇയാളുടെ യാത്രയയപ്പ് ചടങ്ങിലേക്ക് ഈ പറഞ്ഞ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കയറി വരികയാണ്. കയറി വന്നിട്ട് ഇത് വീഡിയോ എടുക്കണമുണ്ട്, ഒന്നില്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് ഇത് വീഡിയോ. സി, സാധാരണ നോർമൽ രീതിയിൽ ഒരാളുടെ യാത്രയപ്പ് ചടങ്ങൊക്കെ വീഡിയോ എടുക്കുകയാണെങ്കിലും ഒരു കോമൺ സെൻസ് വെച്ച് നിങ്ങൾ ചിന്തിക്കുക, വീഡിയോ എടുക്കില്ല. അപ്പൊ ഇവിടെയൊക്കെയാണ് എനിക്ക് എന്തുള്ളത്, സംശയങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും പി പി ദിവ്യയുടെ ഒരു സാധനം ഞാൻ ഈ വീഡിയോന്റെ ആദ്യം യാത്രയപ്പ് ചടങ്ങ് വീഡിയോ എടുത്തു എന്ന് വിചാരിച്ചോ, എന്നാ പോലും ഇവരെ മാസ് കാണിക്കാൻ വേണ്ടിട്ട് ക്യാമറമാൻ അവിടെ ഉള്ള പോലെയാണ്. ഇവർ ഈ ചടങ്ങിലേക്ക് ഇൻവൈറ്റ് ചെയ്തത് ആര്, ഈ ചടങ്ങ് നടക്കുന്നുണ്ട് എന്ന് ഇവരോട് പറഞ്ഞതാര്, വീഡിയോ എടുക്കാൻ ഏൽപ്പിച്ചത് ആര്, കുറെ ചോദ്യങ്ങളുണ്ട്. പി പി ദിവ്യനെ കുറിച്ചിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ സാധനങ്ങൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങൾ കണ്ടല്ലോ, ദുരൂഹമാണ്. ഓക്കെ, ദുരൂഹമായതുകൊണ്ട് തന്നെ ഇവർക്ക് ഇങ്ങനെ ഒരു ഹിസ്റ്ററി ഉള്ളത് കൊണ്ട് ദയവ് ചെയ്ത് പോലീസ് എന്ത് ചെയ്യുക, പാർട്ടിയുടെ അടിമപ്പടിപാടി കാണിക്കാതെ എന്ത് ചെയ്യണം, കൃത്യമായി അന്വേഷിക്കണം. ഓക്കെ, എന്നാൽ തന്നെ ഇതൊരു തുമ്പ് കിട്ടും.